നല്ല അടിപൊളി പോത്തും കാല് കഴിക്കണമെങ്കിൽ വയനാട് തന്നെ പോകണം. പലരുടെയും എക്സ്പീരിയൻസിൽ നിന്നും കേൾക്കുന്ന വാക്കാണിത്. ഇപ്രാവശ്യവും വയനാട് പോയപ്പോൾ എന്തായാലും കഴിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് ഉറപ്പിച്ചു. അതിന് പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ടാവും. ആദ്യം തന്നെ സാലഡൊക്കെ കൊണ്ടുവന്നു. ക്ഷമയില്ലാതെ നമ്മളെല്ലാവരും ഇത് കഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഇവിടുത്തെ സെർവർ ജസ്റ്റിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെ പരിപാടിയല്ലോ? ഉഷാറ നല്ല കച്ചവടമാണ്, എല്ലാ സമയങ്ങളിലും. എത്ര മണിവരുണ്ടാവും രാത്രി? രാത്രി 11 മണി. ഓക്കെ, രാവിലെ 11 മണിക്ക് ഓപ്പൺ. ഓക്കെ, റൈസ് ഉച്ചക്ക് റൈസ് എല്ലാം ഉണ്ടാവും. ഗീ റൈസ് ഉണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ബിരിയാണി ഏതായാലും കഴിച്ചേക്കാം. ശരിക്കും 4 മുതൽ 8 മണിക്കൂർ വരെ നേരത്തെ വേവിച്ചിട്ടാണ് റെഡിയാക്കി വെക്കുക. ഓർഡർ വരുന്നത് അനുസരിച്ചായിരിക്കും സ്റ്റീം ചെയ്ത് എടുക്കുക. കുക്കിംഗ് കഴിഞ്ഞു പ്ലേറ്റിലേക്ക് സേവ് ചെയ്യുന്നതാണ് കാണേണ്ട ഒരു കാഴ്ച. എനിക്ക് വയ്യ, ഇതിന്റെ മണം കൂടി മൂക്കിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ബോധം പോയി. പ്രത്യേകിച്ച് ഇതിന്റെ ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ടേസ്റ്റ് എത്രമാത്രമായിരിക്കുമെന്ന്. ഇപ്പോൾ തന്നെ തുടങ്ങിയാലോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ ആവി പറക്കുന്ന പോത്തും കാലുമായി നമ്മുടെ ജസ്സിന്റെ വരവ് കണ്ടാൽ തന്നെ നിന്നുപോകും. നമ്മൾ 2 പ്ലേറ്റ് പോത്തും കാലും കൂടെ 1 പ്ലേറ്റ് വാരിയലും മസാലയുമാണ് ഓർഡർ ചെയ്തത്. നമ്മൾ 6 പേരുണ്ടെങ്കിലും കൊളസ്ട്രോൾ പേടിച്ച് ഇത്രമാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. പിന്നെ ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇവരുടെ ഓട്ടുപത്രിയാണ്. ഓട്ടുപത്രി മനസ്സിലായോ? അതായത് ടയർ പത്രി. പറഞ്ഞു തീർന്നില്ല, ടയർ പത്രിയും ചപ്പാത്തിയുമായി ജസ്സിൻ വീണ്ടും വന്നു. അതുപോലെ പൊറോട്ട, നെയ്ച്ചോർ, ഇതൊക്കെ ഇതിന് നല്ല കോമ്പിനേഷനാണ്. ഇതിന്റെ കൂടെ നമ്മൾ ആദ്യം പറഞ്ഞ വാരിയല് മസാലയും എത്തിയിരുന്നു. 3 പ്ലേറ്റ് ഐറ്റംസ് ടേബിളിൽ എത്തിയ ഉടനെ എല്ലാവർക്കും തുടങ്ങാൻ ധൃതിയായി. ഒരാൾ കത്തിയോട് അപാര ശ്രമം നടത്തുന്നുണ്ട്. മറ്റൊരാൾ കത്തിയൊന്നും വേണ്ട, ഇങ്ങനെ കൈകൊണ്ട് എങ്ങനെ എടുക്കാമെന്ന് ശ്രമിക്കുകയാണ്. ഇത് നല്ല വെന്ത് വളരെയധികം സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എല്ലുകളിൽ നിന്നും ഇത് കയ്യിലേക്ക് ഇങ്ങനെ വരും. ഈ ടയർ പത്തിരിയിൽ ഇതിന്റെ ഗ്രേവി ഒഴിച്ച് ഇതുപോലെ ഇതിൽ ഇറച്ചിയും കൂടി കൂട്ടി ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ. ടയർ പത്തിരിയുടെ കോമ്പിനേഷൻ അപാരം തന്നെ. പിന്നെ ടയർ പത്തിരിയോ ചപ്പാത്തിയോ എന്താണെന്ന് വെച്ചാൽ അതും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ. ടേസ്റ്റൊക്കെ തലക്ക് പിടിച്ച് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ഇവിടെ കയറിയെന്ന് വരാം. ഈ ഇറച്ചിയൊക്കെ എടുത്തു തരാൻ നമ്മുടെ ജസ്സിൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉള്ളത് പറയാലോ, ജസ്സിനെ പോലുള്ള സ്റ്റാഫുകളെയാണ് എല്ലാ സ്ഥാപനത്തിലും വേണ്ടത്. എന്നാലേ വീണ്ടും അവിടേക്ക് നമുക്ക് പോകാൻ തോന്നും. പിന്നെ എല്ലിന്റെ മേലുള്ള ഇറച്ചിയൊക്കെ കഴിഞ്ഞാൽ അടുത്ത ഊഴം ഈ കാലിന്റെ മജ്ജ എടുക്കലാണ്. അതിനവർ ഒരു പലക നമുക്ക് തരും. അതിലേക്ക് ആവശ്യക്കാർ ഇതുപോലെ അധ്വാനിച്ചു കൊള്ളണം. ഈ സ്പോട്ട് എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഇതിന്റെ വില അറിയണ്ടേ? സാധാരണ വയനാട്ടിലെ ടൗണുകളിൽ, പ്രത്യേകിച്ച് കൽപ്പറ്റയിലും മറ്റും, 1 പ്ലേറ്റിന് മിനിമം 600 രൂപയോളം വിലയുണ്ട്. പക്ഷെ ഇവിടുത്തെ വില വളരെ കുറവാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പോയത്, ആ സമയത്ത് തന്നെ 400 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിലയിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി. ഉടനെ ഒരു ലൈം ടീ ഓർഡർ ചെയ്തു. ആവി പറക്കുന്ന ചൂട് ലൈം ടീയിൽ നല്ല പുതിന ഇട്ട് മുന്നിലെത്തി. അതുകൂടി കഴിച്ചപ്പോൾ പോത്തും കാല് കഴിച്ച ക്ഷീണം മാറി. സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ വയനാട് നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ കൽപ്പറ്റയിൽ നിന്ന് നിരവിൽപ്പുഴ വഴി കുറ്റ്യാടി ചുരം ഇറങ്ങുകയാണെങ്കിൽ ചുരം തുടങ്ങുന്നതിന് മുമ്പ് ഇടത് ഭാഗത്തായിട്ടാണ് ഈ സ്പോട്ട്. ഇനി ഇപ്പോൾ നമ്മൾ വയനാട് ഭാഗത്താണ് പോകുന്നതെങ്കിൽ കുറ്റ്യാടി ചുരം കയറിക്കഴിഞ്ഞ് വലതു ഭാഗത്തായാണ് കുറഞ്ഞ വിലയിൽ നല്ല മികച്ച പോത്തും കാൽ കിട്ടുന്ന താജ് റെസ്റ്റോറന്റ്. നേരത്തെ ഇതൊരു ചെറിയ റെസ്റ്റോറന്റ് ആയിരുന്നു. ഇപ്പോൾ അത് തൊട്ടടുത്ത സ്ഥലത്ത് പുതിയ കെട്ടിടത്തിൽ വലുതാക്കിയതാണ്. പോത്തും കാല് കഴിക്കാൻ അതിയായ ആഗ്രഹം വന്നാൽ കണ്ണൂരിലെ വീട്ടിൽ നിന്നും ഒരു ഉച്ച കഴിഞ്ഞ് പുറപ്പെടുകയാണെങ്കിൽ
ഇവിടെ നിന്ന് പോത്തും കാല് കഴിച്ച് രാത്രി ഒരു 9-10 തിരിച്ചെത്താം. പോത്തും കാല് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട. ചാനൽ ആദ്യമാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, താങ്ക് യു. ശരിക്കും പറഞ്ഞാല് വയനാടിന്ന് വരുമേ ഈ പൂത്തുംകാലി കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ പൂത്തുംകാലി കിട്ടും എന്നുള്ളൊരു